ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ഐറ്റമായിട്ടാണ്. ഇപ്പോഴത്തെ ട്രെൻഡി ആയിട്ടുള്ള ദം പൊറോട്ടയാണ്. നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ട് ഇത് തയ്യാറാക്കാനും പറ്റും. ഞാനിവിടെ ബീഫിൻ്റെ ദം പൊറോട്ടയാണ് തയ്യാറാക്കുന്നത്. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ചിക്കന് വെച്ചും അതുപോലെ ഫിഷ് വെച്ചും എന്ത് വെച്ചിട്ടും ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ബീഫ് കറി തയ്യാറാക്കാം. അതിനായി ഞാനിവിടെ 3/4 കപ്പ് ബീഫ് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് 2 വലിയ സവാള, 2 തക്കാളി എന്നിവ നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, 1 10 അല്ലി വെളുത്തുള്ളി എന്നിവ ചതച്ചത്, ഇവയെല്ലാം ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു സിമ്പിൾ കറിയാണ് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് ബീഫും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 5-6 മിനിറ്റ് ഞാൻ ഫ്രൈ ചെയ്യാൻ എടുക്കുന്നത്. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണ്ടിയിട്ട് അങ്ങനെയും ചെയ്യാം. പിന്നെ ഫ്രൈക്ക് വേണ്ടിയിട്ട് ബീഫ് വേവിച്ചെടുക്കണം. അപ്പോൾ ഏതായാലും കറി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇടുകയാണ് ഞാൻ ചെയ്തത്. അങ്ങനെ നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലയും 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലെ പീസൊക്കെ എടുത്ത് മാറ്റാം. അങ്ങനെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ തയ്യാറാക്കാം. ബീഫ് ഫ്രൈയുടെ ഒരു വീഡിയോ ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയ്ക്ക് തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെ ഒന്ന് കണ്ടു നോക്കാം. ഈ ബീഫ് ഫ്രൈയുടെ വീഡിയോ ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഈ ദം പൊറോട്ടയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് തയ്യാറാക്കാം. ബീഫിന് പകരമായിട്ട് ചിക്കൻ വെച്ചിട്ടും അതുപോലെ എഗ്ഗ് വെച്ചിട്ടൊക്കെ തയ്യാറാക്കാം. അതുപോലെ തന്നെ ബീഫും ചിക്കനും ഒക്കെ വെച്ചിട്ടും തയ്യാറാക്കാം. എങ്ങനെയാക്കിയാലും നല്ല ടേസ്റ്റാണിത്. നമ്മൾ ദം ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുന്നത്. അങ്ങനെ നമ്മുടെ ബീഫ് ഫ്രൈയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. പിന്നെ ഇത് പിന്നെ വേണ്ടി തയ്യാറാക്കുന്ന പൊറോട്ടയും ഞാനിതിൽ കാണിക്കുന്നില്ല. അതിൻ്റെ വീഡിയോ ഇതിന് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ ദം ചെയ്യാനുള്ള ഐറ്റംസൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ ചട്ടിയിലാണ് ദം ചെയ്തെടുക്കുന്നത്. ഇനി അതിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. പിന്നെ ഞാൻ ഇതിൽ മുട്ടയും കൂടി വെക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിന് തന്നെ ഈ ചട്ടിയിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ചട്ടിയുടെ എല്ലാ ഭാഗത്തും ഈ ഓയിൽ എത്തണം. അങ്ങനെ ഞാൻ ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് വാട്ടി വെച്ച വാഴയില വെച്ച് കൊടുക്കാം. എന്താ ഇതുപോലെ വാഴയില വെച്ച് കൊടുക്കാം. ചട്ടിയുടെ ഉൾഭാഗമൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ ഈ വാഴയില വെച്ച് കൊടുക്കണം. അഥവാ എന്തെങ്കിലും ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ചെറിയൊരു വാഴയിലയും കൂടി വെച്ച് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക. ഇനി ഇതിലേക്ക് കുറച്ച് ഗ്രേവി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫ് കറിയുടെ ഗ്രേവിയാണിത്. ഇനി അതിൻ്റെ മുകളിൽ 2-3 പൊറോട്ട വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പൊറോട്ട ഗ്രേവിയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം.
ഇനി അതിൻ്റെ മുകളിലും കുറച്ച് കറി ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് സ്പൂണ് വെച്ച് നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലും കുറച്ച് ഗ്രേവി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫ് ഫ്രൈ വെച്ച് കൊടുക്കാം. അങ്ങനെ ഫ്രൈയും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് പൊറോട്ട വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. അടിഭാഗത്ത് വെച്ചതുപോലെ മൂന്ന് പൊറോട്ടയാണ് വെച്ചു കൊടുത്തത്. ബീഫിൻ്റെ കൂടെ ചിക്കനും കൂടി നിങ്ങൾ വെച്ചു കൊടുക്കുന്നെങ്കിൽ ഈ സമയത്ത് വെച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലും നന്നായിട്ട് ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കാടമുട്ട കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിലൊക്കെ വെച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു മുട്ട എടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് വെച്ചു കൊടുക്കുന്നത്. ഇതുപോലത്തെ എഗ് കട്ടർ ഉണ്ടെങ്കിൽ നന്നായിട്ട് കട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ മുകളിലേക്ക് ഈ എഗ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലൊരു വായയിലയും കൂടി വെച്ച് നന്നായിട്ട് കവർ ചെയ്തെടുക്കാം. നന്നായിട്ട് തന്നെ കവർ ചെയ്തെടുക്കണം. അങ്ങനെ നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ലിഡ് വെച്ച് അടച്ച് ദം ചെയ്തെടുക്കാം. ഈ ലിട്ട് നന്നായി പ്രസ് ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലൊരു വെയിറ്റും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 15 മുതൽ 20 മിനിറ്റ് വരെ ദം ചെയ്തെടുക്കാം. ഫ്ലെയിം സിമ്മിലിടുക, അല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും. അങ്ങനെ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെന്തായി നോക്കാം. അങ്ങനെ ദം ചെയ്തെടുത്തിട്ടുണ്ട്. ആ വായയിലൂടെ ആ സ്മെല്ല് നന്നാവണം വരുന്നുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദം പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.